ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുഴഞ്ഞിരിക്കുന്ന അവിയലാണ്. ഇതാണ് ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു അവിയലാണ്. നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. നമ്മുടെ അവിയലിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു കായ എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞ്. അതുപോലെ ചൊരക്ക എടുത്തിട്ടുണ്ട്, അതും നീളത്തിലരിഞ്ഞ്. പിന്നെ ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മൂന്ന് അമരിക്ക എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ഒരു ചെറിയ പൊട്ടറ്റോ, ചെറിയ ഒരു ചേമ്പ്. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം പടവലങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം നമുക്കിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ മുരിങ്ങിക്കൊന്നുമില്ല. എളുപ്പത്തിലൊരു അവിയലുണ്ടാക്കാം. പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി തേങ്ങ കൂടുതൽ അവിയലിന് നല്ലതാണ്. ഞാനൊരു നാലഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പില, ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന തൈര്, അത് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കുക്കറിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് ഇച്ചിരി വെള്ളം വേണം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ ഇങ്ങനെ അവിയൽ വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടച്ചു കൊടുക്കാം. നമ്മുടെ കുക്കറിൽ മീഡിയത്തിൽ ഒരു വിസിൽ അടിച്ചു, അതിൻ്റെ പ്രഷറൊക്കെ പോയി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിച്ചിരി കുഴഞ്ഞ അവിയലാണ്. നമുക്കതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിക്ക് എത്ര വേണോ അത്രയും തൈര് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ കത്തിച്ച് ഒന്ന് ആവി വരട്ടെ. കുക്കറിലങ്ങനെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ കുക്കറിലുണ്ടാക്കാൻ പറ്റുന്ന അവിയൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അടുത്ത ഒരു നല്ല ഡിഷുമായി വരുന്നവരെ ബൈ.